പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒരു ബുധനാഴ്ച ദിനത്തിലേക്ക്, യൗസേപിതാവിന് പ്രത്യേകമായി പ്രതിഷ്ഠിതമായ ദിനത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. നമുക്ക് നാളെയാണ് നമ്മുടെ വ്യാഴാഴ്ച, നമ്മുടെ ശുശ്രൂഷയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുക്കിയിട്ടൊക്കെ വരണമെന്ന കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളെ അയൽവാസികളോടൊക്കെ ഇത് ശക്തമായ ഡെലിവറൻസിൻ്റെ ഒരു ശുശ്രൂഷയാണ്. പ്രകടമായ വിധത്തിൽ ശരിക്കും കുടുംബങ്ങളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറയാൻ പോലും പറ്റില്ല. അതുപോലെ ദൈവം ശരിക്കും ഇടപെടുന്ന അത്ഭുത ശുശ്രൂഷയാണ് നമ്മുടെ സെൻറ്റ് മേരീസ് ധ്യാനകേന്ദ്രം പഴുവിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ പരമാവധി ശരിക്കും ഈ ശുശ്രൂഷയെക്കുറിച്ച് അറിയിക്കുകയാണെങ്കിൽ നല്ലത്. ഒപ്പം തന്നെ നിങ്ങളുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ വചന കൂടാരങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പറയണം. പ്രത്യേകിച്ച് വൈദികരുടെ നേതൃത്വത്തിൽ, സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിലൊക്കെ ധ്യാനകേന്ദ്രങ്ങളെ ശുശ്രൂഷകൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു പക്ഷേ ഒരു ഗന്ധമില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും. അവരോടൊക്കെ സ്നേഹപൂർവ്വം നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അത് വചനം എവിടെ പറഞ്ഞാലും, അത് അച്ഛൻ പറഞ്ഞാലും, സിസ്റ്റർ പറഞ്ഞാലും, അത്മായം പറഞ്ഞാലൊക്കെ ഒരു അനുഗ്രഹമായി തീരും. അപ്പോൾ പ്രത്യേകമായ ധ്യാനകേന്ദ്രങ്ങളൊക്കെ പ്രത്യേകിച്ച് വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടത്തുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ അങ്ങനെയുള്ള ശുശ്രൂഷകൾ, പ്രത്യേകിച്ച് കോവിഡിനൊക്കെ ശേഷം ആത്മീയമായൊരു മന്ദത വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രം, സുവിശേഷ വേല എന്നുള്ളത് ഒരുമിച്ച് നമ്മൾ നിന്നാൽ മാത്രമാണ് സഹോദരങ്ങളെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് തോബിത്തിൻ്റെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ തിരുവചനം. അവിടെ വചനം ഇങ്ങനെയാണ്: ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹനീയ സന്നിധിയിലെത്തി. നമ്മൾ നോക്കി, നമ്മൾക്ക് എത്രയോ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, നമ്മുടെ പല നിയോഗങ്ങളും ദൈവസന്നിധിയിൽ എത്തിയിരുന്നുവെങ്കിൽ കർത്താവേ. പക്ഷേ ഇവിടെ പറയുകയാണ്, ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹനീയ സന്നിധിയിലെത്തി. ആരുടെയൊക്കെ പ്രാർത്ഥനയാണ്? നമുക്കറിയാം, തോബിത്തിൻ്റെയും സാറായിയുടെയും. അവർ അന്യായമായി പീഡിപ്പിക്കപ്പെട്ടവരാണ് അല്ലേ? അതായത് തോബിത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന, നമുക്കറിയാം, സാറായുടെ 7 ഭർത്താക്കന്മാർ ആദ്യ രാത്രിയിൽ തന്നെ കൊല്ലപ്പെട്ടതെന്നറിയാം. അതിൻ്റെ പേരിൽ കുടുംബാംഗങ്ങളിൽ തന്നെ അവഹേളനങ്ങൾ ലഭിക്കുന്നതൊക്കെ നമുക്കറിയാം. എന്നാൽ ശരിക്കും പ്രിയ സഹോദരങ്ങളെ, ശരിക്കും അവരുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരികയാണ്. അവർ നിരാശരായില്ല, അവർ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ ദൈവത്തിൻ്റെ ദൂത് കേൾക്കുമ്പോൾ അസാധ്യതകളെ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എൻ്റെ പ്രശ്നം എത്ര വലുതായിക്കൊള്ളട്ടെ, ആ പ്രശ്നത്തെ സഹോദരങ്ങളെ അതിജീവിക്കുവാനും അതിനെ കൂടം കൊണ്ട് തകർക്കാനും നമ്മുടെ രക്ഷിതാവായ യേശുവിനെ സാധിക്കുമെന്ന ബോധ്യം അത് നമുക്കുണ്ടാകണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹനീയ സന്നിധിയിലെത്താനായിട്ട് എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ അതെല്ലാം ദൂരീകരിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കത്തക്ക വിധത്തിലുള്ളൊരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇന്ന്. അതായത് കർത്താവേ, വർഷങ്ങളായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ഒരു മേഖല ഒരു വേദനയാണ് കർത്താവേ, ഒരു വേദനയാണത്. അത് പലതുമായിരിക്കാം, ഓരോ വ്യക്തിയെ സംബന്ധിച്ച് ഓരോ മേഖലയായിരിക്കാം. പക്ഷേ ഈ മേഖലയിൽ യേശുവേ അങ്ങ് ഇടപെടണമേ എന്ന് നമുക്ക് തീക്ഷ്ണതയോടെ ആഗ്രഹിച്ച് ഈ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഓ പിതാവായ ദൈവമേ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഹൃദയം കൊണ്ട് ഈ മക്കൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളുടെ മേൽ സ്വർഗത്തിൻ്റെ കരുണ വർഷിക്കണം. എപ്പോഴും എന്നേക്കും ആമേൻ.